നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിന് മോദിയുടെ ഉറപ്പ് എന്ന ഉറപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി. രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിന് സുപരിചിതനല്ല എന്ന വാദം ആദ്യം ഉയർന്നിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് യുവജനങ്ങൾക്കും സാധാരണക്കാരനുമൊക്കെ പ്രതീക്ഷയാണ്. രാജീവ് ചന്ദ്രശേഖർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ CPM അടക്കമുള്ളവരെ അത് വെറുളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിരുവനന്തപുരത്ത് മത്സരം ശശിധരൂരും രാജീവ് ചന്ദ്രശേഖറും കൂടിയാണ് എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ഏതായാലും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത നിങ്ങൾക്ക് ഈ വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. എന്റെ വീട്ടിൽ 7 വോട്ടുണ്ട്. ഞങ്ങള് മറ്റേ കമ്മ്യൂണിസ്റ്റാണ്. എല്ലാ വർഷത്തിലും കമ്മ്യൂണിസ്റ്റാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്. ഇന്ന് പറയുന്നു നിങ്ങൾ ഈ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളോട് തൊഴുതി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സഹായം കൊണ്ട് സാർ വിജയിച്ചു. ഞങ്ങൾ സാർ ജയിച്ചു, പാപങ്ങളെ കൈവിട്ട് കളയരുത്. പാപങ്ങളൊപ്പം സാർ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ദൗത്യം. 7 മാസം ഞാനും ഒരു വിധവയാണ്. എനിക്ക് പെൻഷൻ ഇല്ലാതെ ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയാണ്. കാരണം എല്ലാ പാർട്ടിക്കാരും വന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഞാനിവിടെ 8 ദിവസം മുമ്പേ വന്നു. ഇവിടെ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞു ഇതാണ് പ്രോബ്ലം. ഞാൻ അന്ന് ഡൽഹി പോയി, അവരെല്ലാം ഇരുത്തി ഞാനൊരു അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഒരു 5-7 കൊല്ലമായിട്ട് ഇത് ഇവര് ചെയ്യുമ്പോൾ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെ വന്ന് ഇതാണ് ഇപ്പൊ കടലാക്കണമെന്ന്. ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാനാണ് 8 ദിവസം മുമ്പ് വന്ന് നിങ്ങളെല്ലാം മീറ്റ് ചെയ്ത് നിങ്ങള് എന്നോട് പറഞ്ഞു ഇത് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നോടിപ്പോ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരം എടുക്കുന്നുണ്ട്.